നമസ്കാരം പെൺകുട്ടികളെ സർവകലാശാലകളിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പുറത്തിറക്കിയതും പതിനെട്ട് വയസ്സിൽ വിദ്യാർത്ഥികൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നത് സമൂഹത്തിന് നല്ലതല്ലെന്ന് സംസ്ഥാനത്തെ ആരോഗ്യ സർവകലാശാല ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതും ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഇരുപത്തഞ്ച് വയസ്സിൽ മാത്രമേ ബുദ്ധിവികാസം പൂർണ്ണമാകുകയുള്ളൂവെന്ന് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സർവകലാശാല പറയുന്നത് കൗമാരക്കാരുടെ മസ്തിഷ്കം ഘടനാപരമായി ദുർബലമാണ് പലവിധ സമ്മർദ്ദങ്ങളിൽ വീണുപോയേക്കാം കൂടാതെ വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ നിർത്തിയിരിക്കുന്നത് പഠിക്കാനാണ് കുട്ടികൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം രാത്രി ഒൻപത് മണിക്ക് ലൈബ്രറി അടയ്ക്കുന്നതിനാൽ ഒൻപത് മുപ്പതിന് ഹോസ്റ്റലിൽ കയറണം എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നൊക്കെയാണ് സത്യവാങ്മൂലത്തിൽ എഴുതിയിരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആരോ തയ്യാറാക്കിയ സാഹിത്യമല്ലേ ഇതെന്ന് കേട്ടു നിൽക്കുന്ന ആർക്കും തോന്നിയാൽ അത് സ്വാഭാവികം മാത്രം ഇനിയാണ് ആ മില്യൺ ഡോളർ പരാമർശം വരുന്നത് അതായത് നിയന്ത്രണങ്ങളിൽ ലിംഗവിവേചനമോ മൗലികാവകാശങ്ങളുടെ ലംഘനമോ ഇല്ലെന്നാണ് ആ പ്രസ്താവന ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഈ സാഹിത്യശൈലം കണ്ടാൽ കോടതി പോലും ചിരിക്കും കാരണം ഹോസ്റ്റൽ നിയന്ത്രണങ്ങൾ ആൺകുട്ടികളുടെ ഏത് ഹോസ്റ്റലുകളിലാണ് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് തിരിച്ചു ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാവില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ പെൺകുട്ടികളുടെ ഹോസ്റ്റലുകളിൽ മാത്രം നിയന്ത്രണം കർശനമാക്കുന്നതിനെതിരെയാണ് അവർ പരാതിയുമായി രംഗത്തെത്തിയത് അതിന്മേലാണ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ആരോഗ്യ സർവകലാശാല ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ നോക്കുന്നത് രാത്രി ഒൻപത് മുപ്പതിന് ശേഷം എത്തുന്ന പെൺകുട്ടികളെ ഹോസ്റ്റലിൽ പ്രവേശിപ്പിക്കാത്തതിനെ ചോദ്യം ചെയ്താണ് പെൺകുട്ടികൾ കോടതിയെ സമീപിച്ചതെന്നത് മറന്നുകൊണ്ടാണോ ഈ സത്യവാങ്മൂലകാരൻ ഗദ്യം ചമച്ചിരിക്കുന്നതെന്ന സംശയം ബാക്കിയാവുന്നു സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് കൂടുതൽ തമാശ ഹോസ്റ്റലുകൾ നൈറ്റ് ലൈഫിനുള്ള ടൂറിസ്റ്റ് ഹോമുകളല്ലത്ര രാത്രി പതിനൊന്ന് മണിക്ക് ശേഷവും ലൈബ്രറി തുറന്നു പ്രവർത്തിക്കണമെന്ന് വിദ്യാർത്ഥിനികൾ ആവശ്യപ്പെട്ടതാണ് സത്യവാങ്മൂലം എഴുതിയയാളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഒൻപത് മുപ്പതിനു ശേഷവും ഹോസ്റ്റലുകളിൽ പ്രവേശിക്കാമെന്ന് സർക്കാർ ഒരു ഉത്തരവിറക്കിയിരുന്നു ഹോസ്റ്റൽ കർഫ്യൂ വിഷയത്തിൽ പ്രക്ഷോഭങ്ങൾ ശക്തമാവുകയും സർക്കാരിന് മുന്നിൽ ഈ വിഷയം എത്തുകയും ചെയ്തതോടെയായിരുന്നു ഉത്തരവിറങ്ങിയത് രണ്ടാം വർഷം മുതൽ എല്ലാ വിദ്യാർത്ഥികൾക്കും രാത്രി ഒൻപത് മുപ്പതിനു ശേഷം മൂവ്മെൻറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിനു ശേഷം ഹോസ്റ്റലിൽ പ്രവേശിക്കാമെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഇക്കാര്യത്തിൽ ഇളവൊന്നും സർക്കാർ നൽകിയിട്ടില്ല എന്തായാലും ഈ ഉത്തരവ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും നടപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യ സർവകലാശാലയ്ക്ക് കുട്ടികളെ ചൊല്ലിയുള്ള കരുതലിൻ്റെ തെളിവാണ് സത്യവാങ്മൂലം എന്നൊക്കെ വ്യാഖ്യാനം വന്നേക്കാം കാരണം ഇത്തരത്തിലുള്ള കരുതലും മേൽനോട്ടവും വല്ലാതെ കൂടുതലുള്ള ഒരു സമൂഹമാണ് നമ്മുടേത് വീടുകളിൽ പോലുമുള്ള നിയന്ത്രണം ഹോസ്റ്റലുകൾ ഉണ്ടാകരുതെന്ന് പറയാനാകില്ലെന്ന് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നതിന് എല്ലായിടത്തു നിന്നും പിന്തുണ കിട്ടുമെന്ന് അത് തയ്യാറാക്കിയവർക്ക് വ്യക്തമായി അറിയാം പതിനെട്ട് വയസ്സായതെന്നു പേരിൽ പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പറയുന്നത് ഒരു സർവകലാശാലയാണ് പ്രായപൂർത്തിയായ ഒരു പൗരൻ്റെ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ് കടന്നുകയറ്റമാണിതെന്ന് മനസ്സിലാക്കാൻ അമ്മാവൻ സിൻഡ്രോം ബാധിച്ച സത്യവാങ്മൂല രചയിതാവിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഇതിനെ വളരെ വ്യക്തിപരമായി സമീപിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു രക്ഷിതാക്കൾ അവരുടെ മക്കൾക്കുമേൽ വീടുകളിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണം പോലെയല്ല ഒരു സ്ഥാപനം അവിടുത്തെ വിദ്യാർത്ഥികൾക്കുമേൽ അതും പ്രായപൂർത്തിയായവർക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങളെന്ന് മനസ്സിലാക്കാൻ കോടതി തന്നെ ഇടപെടേണ്ടി വരും താലിബാൻ നടപ്പിലാക്കുന്നത് മാത്രമല്ല ഫാസിസം